പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മത്തിലുള്ള പാടുകളൊക്കെ നീക്കം ചെയ്യാനായിട്ടും അതുപോലെ ചർമ്മം പെട്ടെന്ന് പ്രായമാകുന്നത് തടയാനൊക്കെ ആയിട്ടും സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലും ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാസ്കാണിത്. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ തയ്യാറാണ്. ചർമ്മം നല്ല നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആകാൻ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്കാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് മാസ്കാണിത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഈ ഫേസ് മാസ്ക് എങ്ങനെ തയ്യാറാക്കാമെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നും നോക്കാം. ഈ മാസ്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറ്റാർവാഴ ജെല്ല്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ തേൻ എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ 1 സ്പൂൺ നിറയെ കറ്റാർവാഴ ജെല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറ്റാർവാഴ ജെല്ലിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മത്തിലുള്ള പാടുകളൊക്കെ നീക്കം ചെയ്യാനായിട്ടും അതുപോലെ ചർമ്മം പെട്ടെന്ന് പ്രായമാകുന്നത് തടയാനൊക്കെ ആയിട്ടും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും ചെയ്യും. ഈ കറ്റാർവാഴ ജെല്ലിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ചെറിയ സ്പൂണിന് 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിനെ എക്സ്ട്രാ ഗ്ലോയിങ് ആക്കും, നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. അതുപോലെ പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മഞ്ഞൾപ്പൊടി സഹായിക്കുന്നുണ്ട്. പണ്ട് കാലം മുതൽക്കേ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിച്ച് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ മഞ്ഞൾപ്പൊടി. വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞളുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നല്ലൊരു പാകത്തിനാക്കി എടുക്കുക. ഇതുപോലെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നിറയെ തേൻ ചേർത്ത് കൊടുക്കാം. ഈ തേൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒട്ടും ഓയിലി ആകാത്ത രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ആക്നെ ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ടും സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലും ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാസ്കാണിത്. സ്കിന്നിന് എക്സ്ട്രാ ഗ്ലോയിങ് ആക്കുന്നൊരു മാസ്കാണിത്. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ തയ്യാറാണ്. ഈ മാസ്കിന് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു മാസ്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ നമ്മുടെ സ്കിന്നിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ചില ഇൻഗ്രീഡിയൻസ് ഒന്നും പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലാത്തവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നൊരു മാസ്ക് അല്ല, വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുന്നൊരു മാസ്കാണ്. അപ്പോൾ മാസ്ക് ഇവിടെ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട്. ഇനി ഇതൊരു കുറച്ച് സമയം ഇങ്ങനെ ഉണങ്ങാനായിട്ട് വിടാം. ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റാവുന്നതാണ്. അപ്പോൾ മാസ്ക് കയ്യിൽ നിന്ന് കഴുകി മാറ്റിയിട്ടുണ്ട്. സ്കിൻ മുന്നത്തേക്കാളും ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും ഗ്ലോയിങ് ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല മാസ്കാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 1-2 തവണ ട്രൈ ചെയ്താൽ മതിയാകും. കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.